ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരമാണ് നമുക്കറിയാം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിനൊക്കെ ഈ ഒരു പ്രാചീന ഇന്ത്യയെ പറ്റി പഠിക്കേണ്ടത് ആ ഒരു ടോപ്പിക് ആണ് അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിന്ധു നദീതട സംസ്കാരം അപ്പോൾ ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള നോട്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നോട്ടുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് കാണാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ അങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം സിന്ധു നദിയുടെ സംസ്കാരം എന്ന് മുതൽ എന്നുവരെയാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഈ ഒരു സംസ്കാരം ഉണ്ടായിരുന്നത് ഇനി സിന്ധു നദിയുടെ സംസ്കാരം ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് വ്യാപിച്ചിരുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു ഗുജറാത്തിലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഈ സംസ്കാരത്തിന്റെ തെളിവുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ് ഇനി അടുത്ത പറയുന്നത് ഇന്ത്യയിൽ ഇത് വെങ്കലയുഗ സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ സപ്ത സൈന്ധവ ദേശം എന്നറിയപ്പെടുന്നതും ഈ സിന്ധു നദിതട സംസ്കാരമാണ് സപ്ത സൈന്ധവ ദേശം ഇനി ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത് ഈ ഒരു സിന്ധു നദിതട വാസികളാണ് അത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് ഓർക്കുക ഇനി പറയേണ്ടത് സിന്ധു നദീത സംസ്കാരത്തെ മെസ്സോപൊട്ടോമിയ രേഖകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മേലുഹ എന്നാണ് മേലുഹ അതുപോലെ ആര്യന്മാർ വിളിച്ചിരുന്നത് ഹരിയൂപിയ സംസ്കാരം എന്നായിരുന്നു ഹരിയൂപിയന്മാർ എന്നാണ് വിളിച്ചിരുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ ഇവര് ഇവർക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും അങ്ങനെയുള്ള മൃഗങ്ങളെ പറ്റിയാണ് ഇവർക്ക് മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം നോക്കാം ഇവർക്ക് പരിചയമില്ലാത്ത ഒരു മൃഗമായിരുന്നു കുതിര കാരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ എസ് എസ് സിക്കും ഒക്കെ ചോദിക്കുന്നതാണ് പി എസ് സിക്കും ചോദിക്കും ഇവർക്ക് പരിചയമില്ലാത്ത മൃഗമായിരുന്നു കുതിര അതുപോലെ ഇവർ ഇണക്കി വളർത്തിയിരുന്ന മൃഗമായിരുന്നു നായ അതുപോലെ ഇവർ ആരാധിച്ചിരുന്ന മൃഗമാണ് ഏത് കാള ഓക്കെ അപ്പം ഏത് ഓർത്തിരിക്കുക ി മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ഇവർ ഉപയോഗിച്ചിരുന്ന ലോഹങ്ങൾ ഇവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചയമായിരുന്ന ലോഹമായിരുന്നു ചെമ്പ് പക്ഷെ ഇവർക്ക് ഇരുമ്പ് വെള്ളി എന്നീ ലോഹങ്ങൾ പരിചയം ഉണ്ടായിരുന്നില്ല അത് ഓർക്ക